നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. റിയാസിന്റെ തിരക്കഥ അതേപോലെ ആടി തിമിർക്കുകയാണ് മന്ത്രി എം ബി രാജേഷ്. മദ്യനയത്തിലെ ഇളവിനായി ബാർ ഉടമകളിൽ നിന്ന് പണപ്പിരിവ് നടന്നു എന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് എം ബി രാജേഷ് നൽകിയ പരാതിയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. ഗൂഢാലോചന നടന്നുവെന്ന് വരുത്തി കേസ് ഒതുക്കാനാണ് നീക്കം നടക്കുന്നത്. വാർത്ത എങ്ങനെ പുറത്തുപോയി എന്നതല്ലാതെ അഴിമതിയെക്കുറിച്ചല്ല സർക്കാർ അന്വേഷിക്കുന്നത്. അതിപ്പോൾ അന്വേഷിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം അന്വേഷിച്ചാൽ ഈ കിങ്കരന്മാരുടെ അടുത്തേക്ക് തന്നെ അന്വേഷണം എത്തും. അതുകൊണ്ട് ശരിയായ രീതിയിലൊരു അന്വേഷണം നടക്കാൻ പോകുന്നില്ല. പകരം ഇവരുണ്ടാക്കിയ തിരക്കഥയ്ക്കനുസരിച്ച് ക്രൈംബ്രാഞ്ച് ഓരോരുത്തരെ പോയി കാണും, മൊഴിയെടുക്കും, രേഖപ്പെടുത്തും. അതാണ് നടക്കാൻ പോകുന്നത്. റിയാസിന്റെ പൊറാട്ട് നാടകമാണ് ഇതിന് പിന്നിലെന്ന് ആരോപണം വരുന്നു. രാജേഷ് അതിനനുസരിച്ച് തുള്ളുന്നു. മുഖ്യമന്ത്രിയും റിയാസും അറിയാതെ ഒന്നും നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതും ബാർ കോഴയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ. ഇവരാണല്ലോ അതിന്റെ എല്ലാം തലതൊട്ടപ്പന്മാർ. അതിന്റെ താളത്തിന് തുള്ളുകയാണ് മന്ത്രി രാജേഷ്. പക്ഷേ പണി പാളും എന്ന് കാണുന്ന ഒരു ഘട്ടം വരുമ്പോൾ അമ്മായി അച്ഛനും മരുമകനും തലയൂരും. പെട്ടുപോകുന്നത് രാജേഷ് ആയിരിക്കും. അതുകൊണ്ട് മന്ത്രി രാജേഷ് ഒന്ന് കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. ശിവശങ്കറിന്റെ ഗതി വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ബാർ ഉടമകളുടെ സംഘടനാ നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തുവന്നതിൽ ഗൂഢാലോചനയുണ്ടോ എന്നതാണ് പ്രധാനമായും അന്വേഷിക്കുക. പ്രാഥമിക അന്വേഷണത്തിനാണ് ഉത്തരവിട്ടെന്നതിനാൽ FIR രജിസ്റ്റർ ചെയ്യില്ല. പിന്നീട് ആവശ്യമെങ്കിൽ മാത്രമാകും കേസ് രജിസ്റ്റർ ചെയ്യുക. പരാതിക്കാരനായ മന്ത്രി വിദേശത്തായതിനാൽ ഇമെയിൽ വഴിയോ ഫോണിലൂടെയോ ആകും വിവരങ്ങൾ ശേഖരിക്കുക. ബാർ ഉടമകളുടെ അസോസിയേഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് അനിമോന്റെ ശബ്ദരേഖയാണ് പുറത്തുവന്നിരിക്കുന്നത്. തിങ്കളാഴ്ച ഇടുക്കിയിൽ വെച്ച് അനിമോന്റെ മൊഴിയെടുക്കും. മറ്റു ഭാരവാഹികളിൽ നിന്നും മൊഴിയെടുപ്പുണ്ടാകും. ശബ്ദരേഖയിൽ പറയുന്ന തരത്തിൽ പണപ്പിരിവ് നടന്നിട്ടുണ്ടോ എന്നതാകും പ്രാഥമികമായി പരിശോധിക്കുക. പിരിവ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നുവെന്നും പണം എങ്ങോട്ട് പോയെന്നും വിവരങ്ങൾ ശേഖരിക്കും. ശബ്ദ സന്ദേശം മനഃപൂർവ്വം സൃഷ്ടിച്ച് പുറത്തുവിട്ടതാണോ എന്നും അന്വേഷിക്കും. അസോസിയേഷന്റെ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില പണപ്പിരിവുകൾ നടന്നതിനെപ്പറ്റി നേരത്തെ തന്നെ വിജിലൻസിന് പരാതികൾ ലഭിച്ചിരുന്നു. അതിൽ വിജിലൻസ് അന്വേഷണമൊന്നും ആരംഭിച്ചിട്ടില്ല. ആ കാര്യങ്ങളും സംഘം വിലയിരുത്തും. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയാകും. എന്നാൽ എത്രയും വേഗം പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കാനാണ് ഉദ്യോഗസ്ഥർക്ക് പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പിണറായി സർക്കാർ മദ്യനയത്തിൽ വരുത്തിയ മാറ്റങ്ങളെല്ലാം വിനോദസഞ്ചാര മേഖലയുടെ പേരിലായിരുന്നു. 2022-23 മദ്യനയത്തിലാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലെ റെസ്റ്റോറന്റുകളിൽ സീസൺ സമയത്ത് ബിയറും വൈനും വിൽപ്പന നടത്താൻ അനുമതി നൽകിയത്. ചട്ടത്തിനപ്പോൾ അന്തിമ രൂപമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ മദ്യനയത്തിലാണ് ബാർ റെസ്റ്റോറന്റ് വളപ്പിലെ തെങ്ങുകൾ ചെത്തി കള്ളെടുത്ത് അതിഥികൾക്ക് വിൽക്കാൻ അനുമതി നൽകിയത്. IT പാർക്കുകളിലെ മദ്യശാലകളും ടൂറിസം മേഖലയുമായി ബന്ധപ്പെട്ട ഉയർന്ന നിർദ്ദേശങ്ങളിലൊന്നാണ്. ബാർകോഴ വിവാദത്തിൽ ഉദ്യോഗസ്ഥരെ പഴിചാരി മന്ത്രിമാരെ രക്ഷിക്കാനാണ് നീക്കം നടക്കുന്നത്. മദ്യനയം പോലെ ഗൌരവ വിഷയത്തിൽ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം വിളിച്ചിട്ടും അക്കാര്യം മന്ത്രിമാർ അറിഞ്ഞില്ലെന്ന വാദമാണ് സർക്കാർ ഉയർത്തുന്നത്. മദ്യനയം സംബന്ധിച്ച് ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്നാണ് എക്സൈസ് മന്ത്രി എം പി രാജേഷും ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസും വാദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗം വിനോദസഞ്ചാര മേഖലയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ മാത്രമാണെന്നും മന്ത്രിതലത്തിൽ അറിഞ്ഞിട്ടില്ലെന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. യോഗത്തിന്റെ ഉത്തരവാദിത്വം ഡയറക്ടർ ഏറ്റെടുത്തിട്ടുണ്ട്. യോഗത്തിൽ വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പരാമർശിക്കേണ്ടി വന്നപ്പോൾ മദ്യനയം കടന്നുകൂടിയെന്നാണ് വിശദീകരണം. ഇതൊരു ക്ലറിക്കൽ പിഴവായിട്ടാണ് ബന്ധപ്പെട്ടവർ വ്യാഖ്യാനിക്കുന്നത്. മദ്യനയ രൂപവൽക്കരണത്തിനാവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാൻ ടൂറിസം വകുപ്പ് സംഘടിപ്പിച്ച 2 മണിക്കൂർ യോഗത്തിൽ ഏറെ ചർച്ചയായത് ഡ്രൈഡേ പിൻവലിക്കലാണ്. ടൂറിസം ഡയറക്ടർ അവധിയിലായതിനാൽ KTDC മാനേജിംഗ് ഡയറക്ടർ ശിഖ സുരേന്ദ്രനാണ് യോഗം വിളിച്ചത്. ടൂറിസം മേഖലയിലെ സംഘടനാ പ്രതിനിധികളും ബാർ ഉടമകളും ഉൾപ്പെടെ 18 പേരാണ് 21-2:30 ചേർന്ന ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തത്. 1-ാം തീയതി മദ്യവിൽപ്പന ഇല്ലാത്തതിനാൽ ബിസിനസ് സമ്മേളനങ്ങൾ നഷ്ടമാകുമെന്ന് ഭൂരിഭാഗം പേരും പരാതിപ്പെട്ടു. ബാർ പ്രവർത്തന സമയം നീട്ടണമെന്നും ആവശ്യമുയർന്നിരുന്നു. ഇതേക്കുറിച്ച് സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് KTDC മാനേജിംഗ് ഡയറക്ടർ യോഗത്തിൽ അറിയിച്ചു. നിവേദനങ്ങളും സ്വീകരിച്ചു. ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ശ്രീകുമാറാണ് പങ്കെടുക്കാനുള്ളവരെ ക്ഷണിച്ചത്. സർക്കാർ നിർദ്ദേശപ്രകാരം നയരൂപവൽക്കരണത്തിന് വേണ്ടിയെന്ന് പറഞ്ഞാണ് ഫോണിൽ ബന്ധപ്പെട്ടത്. സൂം മീറ്റിംഗിന്റെ ലിങ്കും അയച്ചു കൊടുത്തു. എന്നാൽ സംഭവം വിവാദമായപ്പോൾ ഡയറക്ടറുടെ അസൌകര്യം കാരണം യോഗം ചേർന്നില്ലെന്ന മറുപടിയാണ് ടൂറിസം അധികൃതർ ആദ്യം നൽകിയത്. സംഭവം എല്ലാം പുറത്തായപ്പോൾ ഇപ്പോൾ നിന്ന് വട്ടം കറങ്ങുകയാണ്.
ഓരോ ഉടായ്പ് നമ്പറുകൾ ഇറക്കി മന്ത്രിമാരെ രക്ഷിച്ച് പകരം ഉദ്യോഗസ്ഥരെ കൊടുക്കാനാണ് നീക്കം.